ലേഡി ബ്രെഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മിൽക്ക് ബ്രെഡാണ്. ബേക്കറിയിൽ നിന്നും വാങ്ങുന്നതിലും നല്ല സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് ബ്രെഡാണ്. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. നല്ല ലെയറുകളുള്ള, ഇത് കണ്ടില്ലേ, നല്ല തിൻ ലെയറായിട്ടുള്ള സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള മിൽക്ക് ബ്രെഡാണ്. അപ്പോൾ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ബൗളിലൊരു എഗ്ഗൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി വേറൊരു ബൗളിൽ 120 മില്ലി പാല്, അതിലേക്ക് 80 മില്ലി ഹെവി ക്രീം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത എഗ്ഗ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെങ്കിൽ ബ്രെഡ് ഫ്ലോർ, ഇതിലേതേലും ഒരെണ്ണം, 350 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മൂന്നായിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് ഒരു പോർഷനിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ സോൾട്ട്. ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ്. ഷുഗറും ഈസ്റ്റും കൂടെയുള്ള ഭാഗം നമുക്ക് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സോൾട്ടുള്ള ഭാഗം സെപ്പറേറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മൊത്തത്തിൽ സോൾട്ട് ചേർത്ത് ഇളക്കേണ്ട, കാരണം സോൾട്ട് മൊത്തം ചേർക്കുമ്പോഴത്തേക്ക് ഫെർമെൻറ്റേഷനെ അത് ബാധിക്കും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് ഈ എഗ്ഗ് മിക്സ്ചറ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മാവുരുളയായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. മിക്സ് ചെയ്ത് ഇപ്പോൾ ഒരുവിധം ലൂസായിട്ടുള്ള ഒരു മാവുരുളയാണ് നമുക്ക്. ഒരുപാട് ലൂസാണെങ്കിൽ ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ മാവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ടേബിൾ ടോപ്പിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദാ തൂവി ഈ കുഴച്ച മാവ് ടേബിൾ ടോപ്പിലോട്ടിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. സ്റ്റാൻഡ് മിക്സർ ഉള്ളവർക്ക്, കുഴയ്ക്കാൻ മടിയുള്ളവർക്കും സ്റ്റാൻഡ് മിക്സർ സെലക്ട് ചെയ്യുക. ഞാൻ ടേബിൾ ടോപ്പിലിട്ട് തന്നെയാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. 15 മിനിറ്റ് നന്നായിട്ട് കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, ഒട്ടലൊന്നുമില്ലാതെ ഒരുവിധം നല്ല മയമുള്ള മാവുരുളയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് പ്രൂഫിങ്ങിനായിട്ട് വയ്ക്കാം. നമ്മൾ കുഴിച്ച ആ ബൗളിലേക്ക് തന്നെ എണ്ണമയം പുരട്ടി നമുക്ക് ഈ മാവുരുള അതിലേക്ക് വെച്ച് മുകളിലും കുറച്ച് എണ്ണമയം പുരട്ടി പ്ലാസ്റ്റിക് റാപ്പിട്ട് കവർ ചെയ്ത് ഒരു കിച്ചൺ ടവലിട്ട് കവർ ചെയ്ത് നമുക്ക് 1 അവർ വയ്ക്കാം. ഇപ്പം 1 അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ മാവുരുള ഡബിളായിട്ട് വന്നിട്ടുണ്ട്, ഡബിൾ സൈസിലും കൂടുതലായിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുത്ത് ഒരു പഞ്ച് കൊടുക്കാം. ഇപ്പം ഡീ ഗ്യാസ് ചെയ്യാനായിട്ട്, ഗ്യാസെല്ലാം ഒന്ന് കളയാനായിട്ട് ടേബിൾ ടോപ്പിലോട്ട് അല്പം മാവും കൂടെ തൂകി ഈ മാവുരുള അതിലേക്ക് മാറ്റി ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്ത് ഈ ഗ്യാസെല്ലാം ഒന്ന് കളയണം. മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് ഗ്യാസെല്ലാം ഒന്ന് കളയണം. ഇനി ഇതൊന്ന് ഒരുവിധം കനത്തിൽ പരത്തി 1/2 ആയിട്ടിത് ഡിവൈഡ് ചെയ്യണം. എന്നിട്ട് വീണ്ടും ടോട്ടൽ 8 പോർഷൻസ് വരുന്ന പോലെ ഈ 1/2 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് ടോട്ടൽ 8 ഈക്വൽ ബോൾസായിട്ട് നമുക്കിത് ഡിവൈഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ 8 ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സൈഡ്സൊക്കെ ഒന്ന് ടക്ക് ഇൻ ചെയ്ത് നല്ല ബോൾസായിട്ടൊന്ന് വയ്ക്കാം. ഇനി ഈ ഓരോ ബോൾസും പൊടി തൂവിയ ടേബിളിലിട്ടിങ്ങനെ റോള് ചെയ്ത് നീളത്തിലിങ്ങനെ റോള് ചെയ്തെടുക്കണം. ഈ നീളത്തിലുള്ളത് റോള് ചെയ്തത് 2 ആയിട്ട് മടക്കി ഇതിങ്ങനെ ചുരുട്ടി ഒരു കെട്ടിടുന്നത് പോലെ വയ്ക്കണം. ഒന്ന് മാവൊന്ന് തിരിച്ചിട്ട് വേണം ഇങ്ങനെ. ഇപ്പം നമ്മുടെ നോട്ടഡ് ബോൾസ് എല്ലാം സെക്കൻഡ് പ്രൂഫിങ്ങിനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും പ്ലാസ്റ്റിക് റാപ്പിട്ട് കവർ ചെയ്ത് ടവലിട്ട് മൂടി ഒരു 30 മിനിറ്റ് കൂടെ വയ്ക്കാം. സെക്കൻഡ് പ്രൂഫിങ്ങാണ്. ഇപ്പം 30 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും നമ്മുടെ ഈ നോട്ടഡ് ബോൾസ് എല്ലാം ഡബിൾ സൈസായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ പ്ലാസ്റ്റിക് റാപ്പ് മാറ്റിയിട്ട് നമുക്ക് കുറച്ച്
പാലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, മിൽക്ക് വാഷ് ചെയ്ത് കൊടുക്കാം. അപ്പം ഒന്നുകൂടെ നല്ല ബേക്ക് ചെയ്ത് വരുമ്പം നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാനും നല്ലൊരു ടെക്സ്ചർ കിട്ടാനുമാണ് നമ്മളിങ്ങനെ മിൽക്ക് വാഷ് ചെയ്യുന്നത്. ബൺസിൻ്റെ മുകളിലെല്ലാം നമുക്കിങ്ങനെയൊന്ന് മിൽക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ബേക്കിങ്ങിനായിട്ടിത് റെഡി ആയിട്ടുണ്ട്. ഇനി ഓവനൊന്ന് 170°C 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ വെച്ച് നമുക്കൊരു 20-23 മിനിറ്റ് കൊണ്ട് നമുക്കിത് പെർഫെക്റ്റായിട്ട് ബേക്ക്ഡ് ആയിട്ട് കിട്ടും. നന്നായിട്ട് സ്പോഞ്ചി ആയിട്ട് നല്ല നന്നായിട്ട് ബേക്ക്ഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു കളറാണ്. അപ്പം നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നിങ്ങളുടെ വിലയേറിയ കമൻസ് അറിയിക്കണം. ഇനിയും പുതുരുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം.